നമസ്കാരം. സി പി ഐ നേതൃത്വത്തിന് കൈയടിക്കേണ്ട സന്ദർഭമാണ്. അഡ്വക്കേറ്റ് ജയശങ്കറിനെ കഴിഞ്ഞ ദിവസം പുറത്താക്കിക്കൊണ്ടുള്ളൊരു തീരുമാനമെടുത്തു. പുറത്താക്കിയ അല്ല, മെമ്പർഷിപ്പ് പുതുക്കണ്ട, ഇത്തരത്തിലൊരു ബാധ്യതയെ കൊണ്ടു നടക്കണ്ട എന്ന തീരുമാനം സി പി ഐ നേതൃത്വം കൈക്കൊണ്ടിരിക്കുകയാണ്. ഈ സി പി ഐയുടെ ലേബലിൽ കുറെ കാലം നിന്നുകൊണ്ടും അദ്ദേഹം ഗ്യാലറിയുടെ കൈയടി കിട്ടാൻ വേണ്ടി വാചകം അടിച്ചുകൊണ്ട് നടന്നൊരു വ്യക്തിത്വമാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പഴയ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചൊക്കെ നല്ല അവഗാഹമുണ്ട്. അദ്ദേഹത്തിന് സാമാന്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല അറിവുള്ള വ്യക്തിത്വമാണ്. അതൊക്കെ വളരെ കൃത്യമായിട്ട് ഈ നാട് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മനോനിലയാണ് പ്രശ്നം. അദ്ദേഹം എപ്പോഴും ഒരു ഇടതുപക്ഷ സഹയാത്രികൻ അല്ലെങ്കിൽ സി പി ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട മെമ്പർ, ലോയേഴ്സ് യൂണിയന്റെ സി പി എമ്മിന്റെ ഘടകത്തിൽപ്പെട്ട ആൾ എന്ന നിലയ്ക്കൊക്കെ അദ്ദേഹം ഒരു ഇടത് നിരീക്ഷകൻ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന നിലയ്ക്കൊക്കെ പേരെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകളിലെല്ലാം ചെന്നിരുന്നു അദ്ദേഹം പറയുന്ന വാചകങ്ങളുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഇടതു വിരുദ്ധതയും പോരാത്തതിന് അദ്ദേഹത്തിന് ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമുള്ള വ്യക്തിയാണ്. അത് ബി ജെ പിയോടും കോൺഗ്രസിനോടും, ബി ജെ പിയോടും പ്രതിസമീപനവും കോൺഗ്രസിനോട് അനുഭാവവും അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. ആ തരത്തിലാണ് ഈ ജയശങ്കർ കഴിഞ്ഞ കുറെ കാലമായി ഈ നാട്ടിൽ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. അതായത് അദ്ദേഹത്തെ മാധ്യമപ്രവർത്തകർ ഇടത് നിരീക്ഷകൻ എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇടത് നിരീക്ഷകൻ വന്നിട്ട് സ്വന്തം പാർട്ടിയെ പത്ത് തെറി വിളിക്കുകയാണ്. അതായത് ഇരിക്കുന്ന കൊമ്പ് വെട്ടിയിട്ട് പോകുന്ന മനുഷ്യൻ. അദ്ദേഹം കൃത്യമായി എന്താണോ പാർട്ടിക്ക് പറയാനുള്ള കാര്യമെന്നല്ല, അദ്ദേഹത്തിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക്, അതായത് ഈ പാർട്ടിയുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് കൈയടിക്കാനും അവർക്ക് നാളെ ഈ പാർട്ടിയെക്കുറിച്ച് ജയശങ്കർ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടോ, ഈ തരത്തിൽ ഒരു പ്രചരണ ആയുധമായിട്ട് അദ്ദേഹം പലപ്പോഴും തന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ശൈലി. അതായത് ഒരു ദിവസം ഏത് വിഷയമാണോ ചർച്ചയ്ക്കെടുക്കുന്നത് അത് ചാനലുകൾക്ക് ആവശ്യമുള്ള ആംഗിൾ ഏതാണോ അത് മനസ്സിലാക്കിയിട്ട് ആ തരത്തിലാണ് അദ്ദേഹം പല ചർച്ചകളിലും പ്രതികരിച്ച് കണ്ടിട്ടുള്ളത്. അല്ലാതെ ആ വിഷയത്തിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംവിധാനത്തിന്റെയോ പാർട്ടിയുടെ നിലപാടുകളോ അതിന്റെ ഭാഗത്തിൽ എത്രത്തോളം ന്യായമുണ്ടെന്നോ ഒന്നും അദ്ദേഹം വിശദീകരിച്ച ഒരു ചാനൽ ചർച്ചകളും ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ആവശ്യം കോൺഗ്രസുകാരുടെ കൈയടി കിട്ടുക, സംഘികളുടെ കൈയടി കിട്ടുക, ബി ജെ പി കാരുടെ കൈയടി കിട്ടുക, ഇത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഗ്യാലറിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്, സ്വന്തം ടീമിന് വേണ്ടിയല്ല. അത് ഈ നാട്ടിൽ ഒരുപാട് കാലമായിട്ട് ഇടതുപക്ഷത്തിനെതിരെ പലരും പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന വ്യക്തിത്വത്തെ സി പി ഐയുടെ ലേബലിൽ നിന്നുകൊണ്ട് ഭരണകക്ഷിയോ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങളെയോ വിമർശിക്കുമ്പോൾ അത് ഇതിന്റെ ലേബലിലോ അല്ലെങ്കിൽ ഇടതിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാകരുത്, അതുകൊണ്ട് ഇദ്ദേഹത്തെ പുറത്താക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ കാലമായി ശക്തമായിരുന്നു. ഒടുവിൽ ഗതികെട്ട് സി പി ഐ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇയാളുമായിട്ടുള്ള ബന്ധം വേണ്ട, പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത്തരത്തിലുള്ള വിടുവാഴ്ത്തരങ്ങൾ അടിക്കുന്ന ഒരു പരിപാടി ജയശങ്കറിൽ നിന്ന് അവസാനിപ്പിക്കാൻ അവർ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് കൈയടിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി സ്വന്തം നിലയ്ക്ക് അദ്ദേഹത്തിന് എന്ത് അഭിപ്രായം പറയാം? ഈ നാട്ടിൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ജയശങ്കറിന് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാന്ന് ആരും പറയത്തില്ല. അദ്ദേഹത്തിന് ആരെയും വിമർശിക്കാം, ഏത് വിഷയത്തിലും അദ്ദേഹത്തിന്റെ നിലപാട് വിശദീകരിക്കാനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ്. പക്ഷേ നിങ്ങൾ നിൽക്കുന്ന ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആ സംവിധാനത്തെ പറയുന്നത് സ്വന്തം കുടുംബത്തിനകത്ത് നിന്നുകൊണ്ട് കുടുംബക്കാരെ തെറി വിളിക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നവരെ എത്ര കുടുംബക്കാർ അംഗീകരിക്കും? ജയശങ്കറിന്റെ വീട്ടിലൊക്കെ ഇതാണോ സിസ്റ്റം? സ്വന്തം വീട്ടിൽ നിന്നുകൊണ്ട് വീട്ടിലുള്ള ബാക്കിയുള്ളവരെ എല്ലാം തെറി വിളിച്ച് അപ്പുറത്തുള്ളവന്റെ കൈയടി കിട്ടുന്നതാണോ ജയശങ്കർ പഠിച്ചിട്ടുള്ള സംസ്കാരം എന്ന് പറയുന്നത്? എന്നാൽ ആ സംസ്കാരം അത് ജയശങ്കറിന് മാത്രമേ ഭൂഷണമായിട്ടുള്ളൂ. ഈ നാട്ടിൽ ഒരു സംഘടനാ സംവിധാനത്തിനകത്തും അത് അംഗീകരിക്കപ്പെടില്ല. ഈ പറയുന്ന ജയശങ്കറിനെ ഈ നാട്ടിൽ എത്ര പാർട്ടികൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന് ഒന്ന് കാണേണ്ടതുണ്ട്. അത് ബി ജെ പി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ അദ്ദേഹത്തിന്റെ ഈ നിലപാടുകൾ കൊണ്ട് ഇരുകൈ നീട്ടി സ്വീകരിക്കുമോ എന്ന് ഇപ്പോ കാണാം. ഒരു മനുഷ്യനും കൈയേൽക്കാൻ പോകുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ വിനയാണ്. ഈ പഴയ സിനിമ പോലെ മാൻഡ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എവിടെയാണോ കൈയിരിക്കുന്നത് അവർക്ക് വമ്പം പണിയാണ്. ആ നിലയ്ക്കിപ്പോ സി പി ഐ ഇത്രയും കാലം ഈ മാൻഡ്രേക്കിനെ വെച്ച് വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സി പി ഐ ഇപ്പോൾ ഭരണകക്ഷിയുടെ ഭാഗമാണ്. ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ സി പി ഐ വിമർശിക്കുന്നു, മറ്റ് ചില സന്ദർഭങ്ങളിൽ സി പി എമ്മിനെ വിമർശിക്കുന്നു. കോൺഗ്രസിനെയോ അല്ലെങ്കിൽ ചില ജാതിപരമായിട്ടുള്ള സംഘടനകൾക്കെതിരെ അദ്ദേഹം നിലപാട് സ്വീകരിക്കാറുമില്ല. ഇതൊക്കെ ഈ നാട് കാണുന്നതല്ലേ. പിന്നെ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ, 2016 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കാൻ ധർമ്മടത്ത് വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ടി വി ചാനലിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് പിണറായിയുടെ ഭാര്യയുടെ വോട്ട് പോലും അദ്ദേഹത്തിന് കിട്ടില്ല എന്നുള്ളത്. ഇപ്പോ രണ്ടാം ടേമിൽ പിണറായി ജയിച്ചത് 650,000 വോട്ടിനാണ്. അപ്പോ എന്താണ് ജയശങ്കർ പറയുന്നതെല്ലാം അച്ചട്ട് കാര്യങ്ങളല്ലാന്ന് ഇതിനേക്കാളും വലിയ ഉദാഹരണം വേണം? പോരാത്തത് 2016 തെരഞ്ഞെടുപ്പിൽ തന്നെ തൃപ്പൂണിത്തുറയിൽ കെ ബാബു ഇത്രത്തോളം ആരോപണങ്ങൾ ഏറ്റു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ എം സ്വരാജ് കടന്നു വരുമ്പോൾ എം സ്വരാജ് കച്ചി തൊടില്ലെന്നായിരുന്നു അന്ന് ജയശങ്കർ ചാനൽ ചർച്ചകളിൽ പറഞ്ഞിരുന്നത്. എന്തായിരുന്നു അവസ്ഥ അവിടുത്തെ?
ഇത്തവണ അവിടെ ചില ഒത്തുകളി രാഷ്ട്രീയത്തിന്റെ പേരിൽ സ്വരാജ് കേവലം 1000 താഴെ വോട്ടിൽ പരാജയപ്പെട്ടെങ്കിലും 2016 നിങ്ങൾ പ്രവചിച്ച സന്ദർഭത്തിൽ 5000 പരം വോട്ടുകൾക്കാണ് സ്വരാജ് തൃപ്പൂണിത്തുറ പിടിച്ചെടുത്തത്. അപ്പോ നിങ്ങളുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും എന്നെല്ലാം അപ്പാടെ ശരിയാണെന്നൊന്നും ഈ നാട്ടിൽ ഒരു കാലത്തും തെളിഞ്ഞിട്ടില്ല. നിങ്ങൾ അവസരവാദപരമായി സംസാരിക്കുന്നു, നിങ്ങൾക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, നിങ്ങൾ കുറെയേറെ കാര്യങ്ങൾ ഇടത് പാർട്ടികളിൽ അല്ലെങ്കിൽ ഈ സംവിധാനത്തിൽ നിന്ന് സ്വപ്നം കണ്ടിരുന്നു. അതായത് നിങ്ങൾ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏതെങ്കിലും വകുപ്പുകളുടെ ചുമതലയോ ഇത്തരത്തിൽ ചുളുവിന് ഏതെങ്കിലുമൊക്കെ കിട്ടും, പക്ഷേ അതിലൊന്നും പരിഗണിക്കാൻ പറ്റിയ വ്യക്തിയല്ല ഈ പറയുന്ന ജയശങ്കർ എന്ന് പാർട്ടി നേതൃത്വത്തിന് തോന്നിയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഈ രീതിയിലൊന്നും പരിഗണിക്കാതിരുന്നത്. ആ പരിഗണിക്കാതിരുന്നതിന്റെ കെറവ് അദ്ദേഹത്തിന് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ പല കാലങ്ങളായിട്ട് അദ്ദേഹത്തിന് കൈയടി കിട്ടാൻ വേണ്ടി, അതായത് എതിർപക്ഷത്ത് നിൽക്കുന്നവരുടെ, സ്വന്തം പാർട്ടിക്കാരുടെ അല്ല, എതിർപക്ഷത്ത് നിൽക്കുന്നവരുടെ കൈയടി കിട്ടാൻ വേണ്ടി വാചക കസർത്ത് നടത്തിയിരുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് ജയശങ്കർ എന്ന വ്യക്തിയെ ഇപ്പോൾ പുറത്താക്കാൻ CPI എടുത്ത തീരുമാനം അത് കൈയടിക്കേണ്ടതാണ്, ശ്ലാഘിക്കേണ്ടതാണ്. വൈകിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. എത്രയോ കാലമായി ഉണ്ട ചോർന്ന് നന്ദിയില്ലാത്ത രീതിയിൽ അദ്ദേഹം ഈ പ്രവർത്തനം കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയ വ്യക്തിയെ അന്ന് മുളയിലെ നുള്ളിക്കളയേണ്ട ഒരു ഉത്തരവാദിത്വം CPI നേതൃത്വം കാണിക്കേണ്ടിയിരുന്നു. കുറച്ച് വൈകിയെങ്കിലും ഇത്രയും നല്ലൊരു തീരുമാനമെടുത്ത CPI നേതൃത്വത്തെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുക തന്നെയാണ് വേണ്ടത്.